എഴുന്നേറ്റ് പോയി എഴുന്നേറ്റ് വന്ന് ഞാൻ നേരം വന്ന് എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഇതുപോലെ മാതാവിൻ്റെ കണ്ണീർ ഇങ്ങനെ വരുന്നു. അതിനുശേഷം പിന്നെ അന്ന് വൈകിട്ട് ഞാൻ ഇവിടെ വന്നു. വൈകിട്ട് വന്ന് രണ്ട് തുള്ളി ഇങ്ങനെ വന്ന് രക്തം വന്നിരിക്കുകയായിരുന്നു. മാർച്ച് 14 വെള്ളിയാഴ്ച പിറ്റേ ദിവസം അന്ന് അത്രയും സംഭവിച്ചുള്ളൂ. രാവിലെ ഞാൻ കടയിൽ പോയി, രാവിലെ 10 സ്ഥലം വീണ്ടും വിളിക്കുന്നു. ദുഃഖങ്ങളും ദുരിതങ്ങളും നിറഞ്ഞതായിരുന്നു സോജന്റെയും സലോമിയുടെയും ജീവിതം. സലോമി 5 തലച്ചോറിലുണ്ടായ മാരക രോഗത്തിൻ്റെ വേദനയിൽ കഴിയുകയായിരുന്നു. വിദഗ്ധരായ ഡോക്ടർമാർ ചികിത്സിച്ചിട്ടും രോഗത്തിന് ശമനമുണ്ടായില്ല. പക്ഷേ ഈ സംഭവത്തിന് ശേഷം സലോമിയുടെ രോഗം പരിപൂർണമായി ഭേദപ്പെട്ടു. എനിക്കിതുപോലെ 5 ഞാനിങ്ങനെ ബ്ലഡ് ഛർദ്ദിക്കുമായിരുന്നു. ചെറിയ തലയിലെ വെയിൻസ് എല്ലാം പൊട്ടി പിന്നെ ബ്ലഡ് 5 ഛർദ്ദിക്കുമായിരുന്നു. മാതാവിൻ്റെ ആ ദിവസങ്ങളിൽ എനിക്ക് പിന്നെ ഞാൻ അത് അന്ന് തൊട്ട് ഇന്ന് വരെ ഈ ബ്ലഡ് ഛർദ്ദിച്ചിട്ടില്ല. അത് ഡോക്ടർ കണ്ടപ്പം തന്നെ പറഞ്ഞെല്ലാം നെഗറ്റീവ്, ഒരു കുഴപ്പമില്ല. ആൽബിന് 1.5 ഒരു കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടത്. 4 കണ്ണിന് ഓപ്പറേഷൻ ചെയ്തെങ്കിലും കാഴ്ച തിരിച്ചു കിട്ടിയില്ല. ഒരു കണ്ണുകൊണ്ട് ലോകത്തെ കണ്ട ഈ കുട്ടിയുടെ കാഴ്ച ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്ന് വൈദ്യശാസ്ത്രം വിധിയെഴുതി. പക്ഷേ വീട്ടിൽ നടന്ന ഈ അത്ഭുതം ദർശിച്ചതിന് ശേഷം ആൽബിൻ്റെ കണ്ണിന് കാഴ്ചശക്തി തിരിച്ചു കിട്ടി. കൊച്ചിന് അസുഖം ഉണ്ടായിരുന്നു ഈ കണ്ണിന്, ഇവൻ്റെ 1.5 നഷ്ടപ്പെട്ട കണ്ണായിരുന്നു. ഞങ്ങൾ 4 ഇവന് ഓപ്പറേഷൻ ചെയ്ത് അതൊന്ന് ഈ റിറ്റിനയുടെ പുറകിലൊരു ഇങ്ങനെ മുഴമാതിരി ട്യൂമറിൻ്റെ ഇത് വന്നിട്ട് കൊച്ചിന് ഒരു കണ്ണ് ഫുള്ളായിട്ട് നഷ്ടപ്പെട്ടു. 4 ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ ചെയ്തിട്ടും കൊച്ചിന് ശരിക്കും കണ്ണിന് കാഴ്ചയില്ലായിരുന്നു. ഈ മാതാവിൻ്റെ ഈ ഇത് വന്ന പിന്നെ രക്തക്കണ്ണീർ വന്ന പിന്നെ ഞങ്ങൾ പിറ്റേ മാസം തൊട്ട് ഇവൻ പറയുമായിരുന്നു ഇങ്ങനെ ആ ദിവസങ്ങളിൽ ഇവൻ പറയുമായിരുന്നു ഇങ്ങനെ വെട്ടം, മമ്മി കണ്ണിന് വെട്ടം വരുന്നുണ്ടെന്ന്. അങ്ങനെ ഡോക്ടറിൻ്റെ അടുത്ത് വന്ന് ചെക്കപ്പ് ചെയ്തപ്പം അവന് ഫുള്ളായിട്ട് നല്ല കാഴ്ച കിട്ടി. ചങ്ങനാശ്ശേരി പൂവം പള്ളിയിലെ വികാരിയായ ഫാദർ ജോയിയാണ് മാതാവിൻ്റെ ഈ ഫോട്ടോ ഇവർക്ക് പ്രാർത്ഥിക്കാനായി കൊടുത്തത്. ജീവിതം ഒട്ടും ദയ കാണിക്കാത്ത ഈ കുടുംബത്തിനാശ്രയിക്കാൻ ദൈവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സലോമിയും കുഞ്ഞും ദിവസവും മാതാവിൻ്റെ ഈ ഫോട്ടോയ്ക്ക് മുമ്പിൽ മുട്ടുകുത്തി കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു. അതെ, ഇവരുടെ കരച്ചിൽ മാതാവ് കേട്ടതാണ്. രൂപം തന്നിട്ട് 1.5 എന്നും ഒറ്റ ദിവസം പോലും മുടങ്ങത്തില്ല. മാതാവിന്റെ കണ്ണിൽ രക്തം പൊഴിയുന്നതിന് മുമ്പ് മറ്റൊരു അത്ഭുതം കൂടി ഈ വീട്ടിൽ നടന്നു. തലമുടി മുഴുവൻ നരച്ച പ്രസന്നവദനയായ ഒരു വൃദ്ധ സ്ത്രീ ഈ വീട്ടിലെത്തി കുടിക്കാനായി കുറച്ച് വെള്ളം ചോദിച്ചു. സലോമി വെള്ളവുമായി തിരികെ വന്നപ്പോൾ വൃദ്ധയെ കണ്ടില്ല. മാതാവ് തൻ്റെ സാന്നിധ്യം ഈ വീട്ടിലുണ്ടെന്ന് അവരെ അറിയിക്കുകയായിരുന്നു. പിന്നെ ഈ ഫോട്ടോയിൽ ബ്ലഡ് വരുന്നതിൻ്റെ ഒരു മാസത്തിന് മുമ്പേ തന്നെ ഇവിടെ വന്നൊക്കെ എനിക്കിതുപോലെ എനിക്ക് എഴുന്നിട്ട് നടക്കുന്നു വെച്ചാലും ബ്ലഡ് ഛർദ്ദിച്ചാൽ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ ദിവസം വൈകുന്നേരം 6 ഞാനിങ്ങനെ കട്ടിലേ കിടക്കുമായിരുന്നു. അപ്പോൾ ഈ പിള്ളേർ ഒച്ചയിട്ടാൽ എനിക്ക് ഭയങ്കര അരിശോ തലവേദന ഉണ്ടാകും. അന്നേരം ഞാൻ ഈ പിള്ളേരെല്ലാം പുറത്ത് ഓടിച്ചിട്ട് കഥ അടച്ച് ചെയ്യാൻ കിടന്നു. കിടന്നൊരു 10 ആയില്ല, അന്നേരം ഇവിടുന്ന് കഥവിനിട്ട് കൂട്ടിയുണ്ട്. ഞാൻ വന്ന് എഴുന്നേറ്റ് കഥ തുറന്നപ്പോൾ ഒരു അമ്മച്ചി വാതുക്കെ നിൽക്കുക കണ്ടാൽ നല്ല സുന്ദരി ഒരു അമ്മച്ചി. അണ്ണ എന്നോട് ചോദിച്ചു, ആ മോളെ മോക്ക് തീർത്ത് മേലല്ലേ എന്ന് ചോദിച്ചു. അണ്ണ ഞാൻ പറഞ്ഞു, അതേ അമ്മച്ചി തീർത്ത് മേലാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തത് എൻ്റെ മുഖം കണ്ട് എൻ്റെ അവശത കണ്ട് അമ്മച്ചി ചോദിക്കുക എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു അമ്മച്ചി ആ തീർത്ത് മേലാ അമ്മച്ചി എന്ന് പറഞ്ഞു.
ഞാൻ അമ്മച്ചോട് ചോദിച്ചു, അമ്മച്ചി എവിടെന്നാ വരുന്നതെന്ന് ചോദിച്ചപ്പം പറഞ്ഞു, ഞാനിവിടെ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് പോലെ എന്ന് പറഞ്ഞു. പറഞ്ഞു ഞാൻ ചോദിച്ചു എന്താ അമ്മച്ചിന്ന് ചോദിച്ചപ്പം പറഞ്ഞു എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം തരാമോന്ന് ചോദിച്ചു. അപ്പം ഞാൻ തന്നെ തരാമല്ലോ അമ്മച്ചി എന്ന് പറഞ്ഞു. ഞാൻ അടുക്കളയിൽ ചെന്ന് വെള്ളം കൊടുത്തിട്ട് തിരിച്ചു വന്നപ്പം ഇവിടെ അമ്മച്ചി ഇല്ല, ആരുമില്ല. ക്ഷമിച്ചു. പിന്നെ ഞാൻ പിള്ളേരെ കഥ തുറന്നിട്ട് പിള്ളേരോട് ചോദിച്ചു, മോനെ ഇവിടെ ഒരു അമ്മച്ചി വന്നിട്ട് എന്ത് ചെയ്യുന്നു? അപ്പോൾ പിള്ളേരെല്ലാം പറഞ്ഞു മമ്മി സ്വപ്നം കണ്ടതായിരിക്കും, ഇവിടെ ആരും വന്നില്ലെന്ന്. പിന്നെ ഞാൻ അയലോക്കത്ത് വീട്ടിൽ ചെന്ന് ചോദിച്ചു ഇവിടെ ഇപ്പോൾ ഒരു അമ്മച്ചി വന്നായിരുന്നു. അവരും പറഞ്ഞു നീ എന്തേലും ഇതുപോലെയൊക്കെ ആയിരിക്കും, ഇവിടെ ആരും വന്നില്ല, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഇവിടെ ആരും ഇതുവരെയും വന്നിട്ടില്ലെന്ന്. തിരിച്ച് ഞാൻ ഇതിൻ്റെ അകത്തോട്ട് അവിടെ ആ അവിടുത്തെ വീട്ടിൽ പോയിട്ട് ഞാൻ തിരിച്ച് ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ ഇപ്പം ഈ ഇവിടെ നിൽക്കുന്ന ആ സുഗന്ധം തന്നെ അന്ന് തൊട്ട്. അപ്പം ഞാനുണ്ട് പിള്ളേരെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ വിശ്വസിച്ചില്ലേ, ഈ അമ്മച്ചി നല്ല ഒരു സ്പ്രേ അടിച്ചിട്ട് അമ്മച്ചിയുടെ മണം ആരെങ്കിലും വന്ന് നോക്കിക്കുക, അമ്മച്ചി അടിച്ച സ്പ്രേയുടെ മണം. എന്നിട്ട് പിള്ളേരെ കൂടി നിന്നിട്ട് ശരിയാണ് മമ്മി പറഞ്ഞത്, കറക്റ്റാടാ, ഇവിടെ മൊത്തം നല്ല മണമാണല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ മനസ്സുകൊണ്ട് ഓർത്തേമി ഇത്രയും പ്രായമായിട്ട് അമ്മച്ചി നല്ല സ്പ്രേ ഒക്കെ അടിച്ചിട്ടാണല്ലോ നടക്കുന്നതെന്ന് വരെ ഞാൻ മനസ്സുകൊണ്ട് ഓർത്ത്. അന്ന് തൊട്ട് പിന്നെ ഞങ്ങൾ എപ്പോൾ പ്രാർത്ഥിച്ചാലും ഒരു സുഗന്ധം ഇങ്ങനെ വരും. അതിവിടെ വന്ന് ആര് വന്നാലും ഗസ്റ്റുകൾ വന്നാൽ പോലും അവരും പറയും ഇതെന്താ ഇത്രയും മണം ഇവിടെ എന്താ എന്ന് ചോദിച്ചിട്ട് കാപ്പി പൂത്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ എല്ലാവരും ചോദിക്കുമായിരുന്നു. അങ്ങനെ അന്ന് തൊട്ടുള്ള ആ മണമായിരുന്നു. പിന്നെ പിന്നെ ആ പിറ്റേ മാസമാണ് ഞങ്ങൾക്ക് ഈ മാതാവിൻ്റെ ഇങ്ങനെ രക്തം ഇത് വരുന്നത്.